ഖുർആന്റെ മറുപടി അവലൗകാന ശൈത്താനു യദുഊഹും ഇലാ അദാബി സഈർ, ഈ ദുർന്യായം പറഞ്ഞുകൊണ്ട് പിശാച് അവരെ നയിച്ചു കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണെങ്കിൽ ആ നരകം അവർക്ക് സഹിക്കാൻ സാധിക്കുമോ എന്നർത്ഥം. നോക്കൂ, ഈ മൂന്ന് ആശയം ഞാൻ പറയാൻ കാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വെട്ടിത്തുറന്ന് പറയുമ്പോൾ മഹാന്മാരായ ബദരീങ്ങളെ അധിക്ഷേപിക്കല്ലേ, ബദരീങ്ങളെ തള്ളിപ്പറയല്ലേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയൽ, ബദരീങ്ങളെ തള്ളിപ്പറയലാണ് കാരണം. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന ആദർശത്തിന് വേണ്ടി പൊരുതിയ മഹാന്മാരായ ബദരീങ്ങൾ. ബദരീങ്ങളെ സ്നേഹിക്കാത്തവന്റെ ഇടം നരകമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ബദരീങ്ങളുടെ നേതാവ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ബദരീങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് അറിഞ്ഞുമറിയാതെയും ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോ, ബദരീങ്ങളുടെ പേരിൽ നേർച്ച കഴിക്കുമ്പോ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ വേദനിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? അത് പാടില്ല എന്ന് പറയുമ്പോ പാമരന്മാരായ ആളുകൾ പറഞ്ഞു പോവുകയാണ്, പണ്ഡിതന്മാർ ബോധപൂർവം വിശദീകരിക്കുകയാണ്, അവർക്ക് മനസ്സിലായിട്ടില്ല. അവരൊക്കെ പഠിച്ചവന്റെ അടുത്ത ആളുകളല്ലേ, അവനടുത്ത് റെക്കമെന്റ് ചെയ്യാൻ ആരുടെ ന്യായമാ? നമ്മളൊക്കെ മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാത്തത് കൊണ്ട് അവർ പറഞ്ഞ ന്യായമാണ് റെക്കമെന്റ് ചെയ്യാൻ. അള്ളാഹു ആരാണ്? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സിലുള്ള വിചാരങ്ങൾ, വികാരങ്ങൾ, മന്ത്രങ്ങൾ നാം അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാടിയേക്കാൾ നാം അവനോട് അടുത്തിരിക്കുന്നു. സൃഷ്ടിച്ചവനാണ് നാഥൻ. നമ്മെ സൃഷ്ടിച്ചവന് മറ്റൊരാൾ നമ്മെ പരിചയപ്പെടുത്തുകയോ? മനസ്സിലുള്ളത് അറിയുന്നവനാണ് നാഥൻ. മനസ്സിലുള്ളത് അറിയുന്നവനോട് അടുപ്പിക്കുകയോ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അല്ലാഹു നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്തവനാണ്. അല്ലാഹുവിന്റെ അറിവും അവന്റെ കഴിവും നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നു. ജീവനാടിയേക്കാൾ അടുത്തവനോട് അടുപ്പിക്കുകയോ? നോക്കൂ, വിശുദ്ധ ഖുർആൻ കൊടുത്ത മറുപടിയാണിത്. അഥവാ ഏറ്റവും അടുത്തവനോട് അടുപ്പിക്കേണ്ട പ്രശ്നമില്ല, മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെന്റ് ചെയ്യേണ്ട പ്രശ്നമില്ല. നമ്മളൊക്കെ മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലായില്ല. അള്ളാഹു അകലെയാണ്, ക്രൂരനാണ്, നേരെയൊന്നും അങ്ങ് അടുത്ത് പോകാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലെ ആളുകള് ട്രാൻസ്ഫോമർ അറിയാമല്ലോ, ട്രാൻസ്ഫോമർ നേരിട്ട് കറണ്ട് എടുത്താൽ ചിം ഫീസ് ആയി പോകും. ഇതേപോലെയാണ് നമ്മളൊക്കെ മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്. അവിടെ ഖുർആന്റെ മറുപടി, അർറഹ്മാനിർ റഹീം, അള്ളാഹു പരമകാരുണ്യകരും കരുണാനിധിയുമാണ്. അള്ളാഹു ട്രാൻസ്ഫോമറിനെ പോലെയല്ല, മുഖ്യമന്ത്രിയെ പോലെയല്ല, മറ്റൊരാൾ പരിചയപ്പെടുത്തേണ്ട പ്രശ്നമില്ല. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ബഹുദൈവ ആരാധനയിലേക്ക് അവർ പോയത്. ഈ പച്ചയായ സത്യം ജനങ്ങളോട് വിളിച്ചു പറയുമ്പോ, വാഴക്കാടെന്നോ കോഴിക്കോടെന്നോ കാസർഗോഡെന്നോ വ്യത്യാസമില്ല സഹോദരങ്ങളെ, ജനങ്ങൾ ഇതേ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പച്ചയായ സത്യം ജനങ്ങളോട് പറയുന്നത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൽ അബദ്ധം പറ്റിയാൽ ഒരു രക്ഷയുമില്ല. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയൊക്കെ പറയാനുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാവുന്നതല്ലേ എന്ന് പലപ്പോഴും ഇതിന്റെ ഗൗരവം അറിയാതെ ചിന്തിച്ചു പോവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മോട് ഓരോരുത്തരോടുമായി ലോകത്തിന്റെ നാഥൻ പറയുകയാണ്, ഫഅലം, മുഹമ്മദെ നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല. റസൂലുള്ളയോട് പഠിക്കാൻ ആവശ്യപ്പെടുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്. എടോ, നീ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വന്നതാ? ഞാനൊക്കെ ചെറുപ്പത്തില് ഉറങ്ങാൻ വേണ്ടി എന്റെ മാതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ താരാട്ട് കേട്ടിട്ടാ ഞാൻ ഉറങ്ങിയത് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വേണ്ടി റസൂലുള്ളയോട് ഖുർആൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ എന്താ അങ്ങനെ ശിർക്ക് ശിർക്ക് ആവർത്തിച്ച് ശിർക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? തൗഹീദിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോ ആണല്ലോ ഹജ്ജിൽ പോകേണ്ടത്. അവിടെയും പറയുന്നു,
അവിടെയും ശിർക്കിനെ കുറിച്ച് വ്യക്തമായി പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഗൗരവത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഇബ്ലീസ് അല്ലാഹുവോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ലഅഖുദന്ന ലഹും സിറാതക്കൽ മുസ്തഖീം, നിന്റെ അടിമകളുടെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. അവരുടെ മുമ്പിലൂടെ പിമ്പിലൂടെ വലതുഭാഗത്തുകൂടി ഇടതുഭാഗത്തുകൂടി ഞാൻ അവരെ സമീപിക്കും. അവരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകളെയും ശാക്രീയങ്ങളുടെ കൂട്ടത്തിൽ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നിനക്ക് കാണാൻ സാധ്യമല്ല എന്ന് റബ്ബിനോട് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അവധി നീട്ടിക്കൊടുത്തു. റബ്ബിനോട് പ്രാർത്ഥിച്ചു ഇബ്ലീസ്, പടച്ചവനെ എന്റെ അവധി നീ ഖിയാമത്ത് നാൾ വരെ നീട്ടിത്തരണമേ. ഖാല ഇന്നക മിനൽ മുൻവരീൻ, നീ അവധി നീട്ടപ്പെട്ടവരിൽ പെട്ടവനാകുന്നു. ഒരു അടിമ അത് മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ ആ നന്ദികേടോടുകൂടി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമക്ക് അവന്റെ ആവശ്യ പ്രാർത്ഥന ആവശ്യം നിറവേറ്റി കൊടുക്കും. അങ്ങനെ ഇബ്ലീസ് നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന ശൈത്താന ലകും അദുവുൻ ഫത്തഹിദൂ അദുവാ, പിശാച് തീർച്ചയായും നിങ്ങളുടെ ശത്രുവാണ്, അവരെ ശത്രുവായി തന്നെ കാണണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ പിശാച് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്നും നമ്മെ തെറ്റിച്ച് കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ശിർക്കിന്റെ ഗൗരവം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ശിർക്ക് വരുന്ന വഴികൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനത്തിൽ ഒന്നാം സ്ഥാനം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഇബ്ലീസ് കളിക്കുന്ന ഒരു രംഗം അത് തന്നെയാണ്. ആ പ്രവർത്തനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ മുന്നോട്ട് നീങ്ങിയപ്പോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുറയാൻ തുടങ്ങി. അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും വക്താക്കളായ ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് കയറി ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. സ്വാഭാവികമായും ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രബോധന പ്രവർത്തനങ്ങളെയാണ്. അവൻ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ഈ പ്രബോധന പ്രവർത്തനങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി കാലാകാലങ്ങളിൽ അവൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയില്ലേ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പം ഹുനൈനിലേക്ക് പോകുന്ന വഴിയിലാണ് ശത്രുക്കളായ ആളുകള് ഹുനൈനിൽ വെച്ച് റസൂലുള്ളയോടും സഹാബത്തിനോടും ഏറ്റുമുട്ടുന്ന ആളുകള് ഒരു പ്രത്യേക മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നു. ഏതൊരു മരത്തിന്റെ ചുവട്ടിലാണോ അവർ ഇരിക്കുന്നത്, ആ മരത്തിന്റെ മുകളിൽ അവരുടെ ആയുധങ്ങളും ആളുകളും മറ്റും തൂക്കിയിട്ടിട്ടുണ്ട്. എന്താ പ്രശ്നം? മഹാനായ റസൂലുള്ളയോടും അനുയായികളോട് ഏറ്റുമുട്ടുമ്പോ ആ വാളിനൊരു പ്രത്യേക ബർക്കത്ത് കിട്ടണം, ഒരു പ്രത്യേക ശക്തി കിട്ടണം, യുദ്ധ പരാജയത്തിൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി ആ ഒരു പ്രത്യേക മരത്തിന്റെ മുകളിൽ തൂക്കിയിട്ടത്. കുറച്ചു മുന്നോട്ട് പോയപ്പോ പുതു മുസ്ലിങ്ങളായ ആളുകള് മഹാനായ റസൂലുള്ളയോട് പറഞ്ഞു, അതിന്റെ ആശയം ഇതാണ്, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, ശത്രുക്കളായ ആളുകൾക്ക് അവരുടെ ആയുധങ്ങൾ തൂക്കിയിടാൻ ഒരു ദാത്തൻ വാത്തുണ്ട്, കൊളുത്തുമരമുണ്ട്, അതേപോലെ ഞങ്ങൾക്കും ഒരു കൊളുത്തുമരം അങ്ങ് നിശ്ചയിച്ചു തരണം. നോക്കൂ, ഒരു മരത്തെയാണ് ആവശ്യപ്പെടുന്നത്. ആരേ? മഹാനായ റസൂലുള്ളയുടെ മുഖത്തോട് മുഖം നോക്കി ഈ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, അവരിൽ പുതു മുസ്ലിങ്ങളായ ആളുകളാണ്, ഞങ്ങൾക്കും വേണം ഒരു മരം. എന്താ അവരുടെ വാള് മാത്രം തൂക്കിയിട്ടാ മതിയോ, നമ്മുടെ വാളും തൂക്കിയിടണ്ടേ? മഹാനായ റസൂലുള്ളയുടെ മുഖം ചുവന്നു. റസൂലുള്ള പറഞ്ഞു, അല്ലാഹു അക്ബർ. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അദ്ദേഹം അല്പകാലം വിട്ടുനിന്ന് തിരിച്ചു വന്നപ്പോ ഞങ്ങൾക്കൊരു പശുക്കുട്ടിയെ വേണമെന്ന ആ രംഗം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ എന്നോട് ആവശ്യപ്പെടുകയാണോ? സഹീഹ് തുർമുദിയിൽ കാണുന്ന ദാത്തൻ വാത്തൻ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം എന്ത്? റസൂലുള്ളയോടൊപ്പമുള്ളവരിൽ പോലും അബദ്ധം പറ്റിയത് എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ പ്രവാചകൻ മുഖം ചുവന്നുകൊണ്ടവരെ തിരുത്തുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പടച്ചവനെ, ഹിദായത്ത് നൽകിയതിനു ശേഷം നീ ഞങ്ങളെ തെറ്റിച്ചു കളയരുതേ. ഹിദായത്തിലായതിനു ശേഷം തെറ്റിപ്പോകുമോ? തെറ്റിപ്പോകുന്നത് കൊണ്ടല്ലേ തെറ്റിപ്പോകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം.
അതുകൊണ്ട് ഹിദായത്തോടുകൂടി മരിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഹിദായത്ത് ലഭിച്ചവരും ഹിദായത്തിന് വേണ്ടി പറയുന്നവരും ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു അടിസ്ഥാന ആദർശം ജനങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ വെട്ടിത്തുറന്ന് പറയാൻ വേണ്ടി കേരളത്തിൽ ആദ്യമായി ഉണ്ടായ മുന്നേറ്റം കേരള മുസ്ലിം ഐക്യ സംഘം. അന്നത്തെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തില് കുടുംബങ്ങളിലും മറ്റുമുള്ള പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആ സംഘം ഈ കേരളത്തിലുടനീളം ചെയ്ത ഒരു ദൗത്യം എന്തായിരുന്നു? തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രചാരണം ശിർക്കിനെതിരെ ബിദ്അത്തിനെതിരെ ഒരു കൊടുങ്കാറ്റായി കേരളക്കരയിൽ ആഞ്ഞടിക്കാൻ കേരള മുസ്ലിം ഐക്യ സംഘത്തിന് സാധിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് ശക്തി പകരാൻ എന്നപ്പോണം കേരളത്തിലെ പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പണ്ഡിതോചിതമായ നേതൃത്വം നൽകുന്നതിന് വേണ്ടിയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ സംഘം എന്ന കേരളത്തിലെ ഒന്നാമത്തെ